എന്തൊരു സാധനം അടിച്ചാപ്പു കുത്തിയാവണം, എന്തൊരു സാധനം കിടന്നാ ഭൂലേഖം കാണണം. ആ സാരായിരുന്ന നോക്കിക്കോ, പിടിക്കണോ. സാറേ ഞാനിവിടെ ഓടട്ടെ. വേണ്ട, നീ ഇവിടെ നില്ല, അവനെ കിട്ടത്തൊന്നുമില്ല. ഇന്ന് ഡ്രൈഡേ ഇല്ലയോ, അവിടെ നമുക്ക് രണ്ടെണ്ണം അടിയാ. അവന്റെ കാണും സാറേ. കൊള്ളാം സാറേ. കാകം ഉണ്ടായിരുന്ന ജോലിയും പോയി, കയ്യിലഞ്ച് പൈസയില്ല. പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും പരിപാടി നോക്കിയാലോ? നമുക്കൊരു ബിസിനസ് ചെയ്യാണ. ബിസിനസ്? ഏത് ബിസിനസ്? പൂക്കൃഷി ഉണ്ട്, മീൻ വളർത്തലുണ്ട്, പിന്നെ കൃഷി ചെയ്യാം. അതല്ലേ ഇപ്പൊ ട്രെൻഡ്. നിനക്ക് പ്രാന്താടാ, ഇങ്ങനെക്കായ വിയർപ്പിന്റെ അസുഖമല്ലേ? ഓ, വിയർപ്പില്ലാത്ത ഒരു അത് വിട്. ഈ ബിസിനസ് ഒക്കെ ചെയ്യാന്നൊക്കെ നീ പറഞ്ഞു, നിനക്ക് പൈസ ഒക്കെ വേണ്ടേ? എന്നാ പൈസ ഒന്നും എഴുതി, ഒരു ബിസിനസ് ഉണ്ട്, അതിന് കുറച്ച് സ്ഥലം വേണം, പക്ഷെ ഒരാളെ പിടിക്കണം. അഡ്വൈസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാം, രക്ഷപ്പെട്ടാൽ എന്നെ ശരിക്കും ഒന്ന് ഗവനിക്കണം. ഓ, അത് നമുക്ക് എങ്ങനെയാണെങ്കിലും കാണാം. എന്നാ എഴുതിക്കോ. ഒരു പ്രഷർ കുക്കർ, കുറച്ച് പൈപ്പ്, പിന്നെ രണ്ട് കലം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നറിയോ? ഇത് നമ്മളെ ജോയിട്ടന്റെ അടയിൽ കിട്ടും. എടാ, അതിന് പൈസ കൊടുക്കണ്ടേ? നീ വീട്ടിൽ നിന്ന് മോട്ടിക്കണം. ആ മോനെ, അമ്മ, ഇതിന്റെ അടപ്പ് കാണുന്നില്ലടാ. തവളങ്ങാണ് എടുത്തോണ്ട് പോയോ? കുറച്ച് വിറവും കാണാനുണ്ട്. അമ്മ അകത്ത് നോക്ക്, വെറുതെ നാട്ടുകാരെ പറയാതെ ഞാൻ എവിടെയൊക്കെ നോക്കാം. മോനെ ഞാൻ കണ്ടടാ. അയ്യോ, കുറച്ച് പഴവർക്കും അത് അഴിയതും പുഴുത്തു കാണുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ മേടിക്കും. മുന്തിരിക്ക് എന്തൊരു വില? പിന്നെ ശർക്കരയും പഞ്ചസാരയും. ഇനി ചെലവില്ലാത്ത കുറച്ച് കാര്യം പറയാം. ഈ ബാറ്ററികൾ ഉണ്ടല്ലേ, സൂപ്പറാണ്. ഉള്ളിൽ ചെന്നാൽ ഒന്ന് കത്തും. അത് നമ്മളെ ബാറ്ററികളെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ബാറ്ററിയുടെ വെള്ളം ഒരു ചുമ്മത്. പിന്നെ തവള, ചെറിയ തവളയാലും മതി, നല്ല വീര്യമാണോ? ശരിക്കും ആശാൻ തവള വേണമെന്ന് പറഞ്ഞോ? എന്നാ തവള ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചെറു തവളയാലും തവളയാണെങ്കിൽ അവിടെ നോക്കിയാൽ അവിടെ നല്ല വണ്ടി സൈസിന് കിട്ടും. എടാ, അവിടെയൊക്കെ പോയാൽ തവളെ കിട്ടൂ? അവിടെ പോയാൽ കിട്ടും. ഓ, കിട്ടും. ഈ വൃത്തിയത്തെ വെള്ളത്തിലേക്ക് തവളെ പിടിച്ചിട്ട് വാറ്റിയ ആൾക്കാർ ചത്തുപോലടാ. ആശ ഇതൊക്കെ ചെയ്യുന്നല്ലേ. മണത്തിന് വേണമെങ്കിൽ ഇത്തിരി പട്ടയോ ഗ്രാമ്പോ ഏലക്ക എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ശർക്കര വാങ്ങി, പഞ്ചസാര വാങ്ങി, പഴം വാങ്ങി, തവളെ കിട്ടി. ഇനി ഏലക്ക കറുകപ്പെട്ട ഗ്രാമ്പു. ഇത് ശിബൂണന്റെ അടുത്ത് പറയാം. ഹലോ ശിബൂണോ, തവളക്കൊന്നും അത്ര നാറ്റമില്ല, അണ്ണന് തോന്നുന്നേരിക്കും. ഹലോ, ശരിയായ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ക്വാളിറ്റി ചെക്കിന്റെ കൂടെ സമയം എടുക്കും. നോക്കി കണ്ടോ കൊടുക്കണേ. എല്ലാം ശരിയാവുമെന്ന് നീ പറ. നമ്മുടെ കുറച്ച് ടീമുണ്ട്. ആയ ഉടനെ ഞാൻ വിളിക്കാം, ആയ ഉടനെ ഞാൻ വിളിക്കാം. പിന്നെ ഗുരുദക്ഷിണ മറക്കണ്ട. ഓ ഓ, ശരിയമ്മ. ഏയ്, നീ ആ വെട്ടിരുമ്പ് വിജയണ്ണൻ ഉണ്ട്, നീ സാധനം ഒന്ന് കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം. അയാളാൻ പാടിച്ച് പോയാലും കുഴപ്പമില്ല, ഇത്തിരി എടുത്തോണ്ട് പോകും. അണ്ണന്റെ കൈവറാക്കി ഇപ്പൊ മാറ്റും, ചിറക്ക ഇപ്പൊ എത്തും. ദാ വരുന്ന സാധനം കണ്ണീര് പോലെ ഇരിക്കും, തലക്കിട്ടേക്കുന്നേ ഉള്ളൂ. നാളത്തേക്ക് തരാം, കരിക്കും പോക്കലാകുമ്പോ കുറച്ച് സമയമൊക്കെ എടുക്കും. ഇപ്പൊ എത്തും, ദാ വരുന്ന. ഇപ്പൊ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യും. എന്റെ പൊന്നമ്മ സാധനം തീർന്നു പോയി. നമ്മുടെ ഈ കച്ചവടം ഒന്നുകൂടെ സെറ്റപ്പ് ആക്കണം. ശരിയാണ്, നമ്മളൊന്ന് പൊളിക്കണം. എന്നിട്ട് നമുക്കൊരു കാറ് വാങ്ങാം. കാറ് മാത്രം മതിയോ? കാറ് മാത്രം പോരടാ, ഈ രാജാവിനെ പോലെ ജീവിക്കണം. എന്നിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. മാറ്റിനാരാണ് മാറ്റം എന്ന് പറഞ്ഞ ഉണ്ണി സാറേ, എന്തുണ്ട്? എന്താടോ വൈകുന്നേരം രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ഇരിക്കുന്നവരെ പിടിക്കാൻ നിനക്കൊക്കെ ഒരു മടിയുമില്ല? തൻ്റെ മൂക്കിൻ്റെ താഴത്ത് കിടക്കുന്ന കാര്യമല്ല അറിയുന്നുണ്ടോ? മൂക്കിൻ്റെ കീഴിലൊന്നുമില്ല സാറേ. എന്താ താൻ എന്നെ കളിയാക്കുകയാണോ?
എടോ പരവൂര് കള്ളവാറ്റ് കിടക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ? ദാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് വൈകുന്നതിനകത്ത് വെച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കണം. ആ ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. ദേവന്മാർക്ക് ചാരായവാറ്റ് ഉണങ്ങാൻ കണ്ട സമയം. എടാ പിന്നെ ആ ഷാജുവിനെ കൂടെ ഒന്ന് വിളിക്കണം കേട്ടോ, നമുക്ക് ഇവിടെ എല്ലാം അരിച്ചു പറക്കണം. ഓക്കെ സാർ. ശരിക്കും അച്ഛൻ വരില്ലേ? ഉറപ്പാ? ഞാൻ ആന്റിയുടെ വീട്ടിൽ പോവാം. ഓക്കെ. രാഹുലിനെ വിളിക്കാം, രാഹുൽ അടിപൊളിയായിരിക്കും. ഈ ശിവണ്ണ അവിടെ പോയി കിടക്കുന്നു. എടാ പണ്ടാരക്കാല എണ്ണോ തെറ്റിച്ച്, നിനക്ക് എത്ര തരേണ്ടത്? പകുതി തന്നാ മതി. എണ്ണ പകുതിയാ? 3000 രൂപ അങ്ങ് വരും. ഈ ആശാനും എല്ലാം കൊടുക്കേണ്ടി വരൂ. അതിന് ആശാൻ ഇവിടെ ഇല്ലെണ്ണ, ആശാന എക്സസൈസ് ടൂറിന് കൊണ്ടുപോയി. എക്സസൈസ് കൊണ്ടുപോയല്ലേ? ഇപ്പൊ ടൂറില്ല, കുമ്മൻ ഇടി കിട്ടും. ഹലോ. ഹലോ ചേട്ടാ, ഒരു കുപ്പി കിട്ടു. പിന്നെ നാടൻ വേണോ ഫോറിൻ വേണോ? നാടനും പറ്റൂ. അതെന്താ നാടൻ എന്ന് പറയുമ്പോ നല്ല കരിക്കും കുക്കിലേക്ക് ഇട്ട സ്വയം സാരം. നല്ല സ്കോച്ച് പോലെ ഇരിക്കും. ഇത് സ്ഥലം എവിടെയാ? ഞാൻ അങ്ങോട്ടേക്ക് വന്നാ മതിയോ? അങ്ങോട്ട് വന്നാലും കൊടുത്തു വിടും, ഇങ്ങോട്ടും വന്നാലും തന്നുവിടാം. എനിക്ക് ഒന്ന് ഡെലിവറി ചെയ്തേക്കോ. ഒരു കാര്യം ചെയ്യ്, വാട്സാപ്പിൽ ലൊക്കേഷൻ ഒന്ന് അയച്ചേരാ, അതിൻ്റെ കൊടുത്തുവിടാം. പിന്നെ വാട്സാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടേ? ഇല്ല കേട്ടോ, ഞാൻ ആ ടൈപ്പ് അല്ല. അല്ല അല്ല അല്ല, അഭിപ്രായം കുടിച്ചിട്ട് അഭിപ്രായം ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ. ഇട്ടേക്കാം. പെമ്പിള്ളേരൊക്കെ വിളിച്ചു തുടങ്ങി. ഇല്ല ഇല്ല, ഒരു സാധനം കൂടെ ഉണ്ടേ. ഇത് പൊന്നുപോലെ അവിടെ കൊണ്ട് കൊടുക്കണേ, സ്പെഷ്യൽ കേസ് ആണേ. പിന്നെ പെമ്പിള്ളേരാണ്, അവളമാര് വല്ലതും വിളിച്ചാ ചെന്ന് കേറി കൊടുക്കരുത്, അറിയാലേ. പിന്നെ ആ നീ പോയി പൊളിച്ചിട്ട് വാ. ഞാൻ ഇതണക്കത്തെ സെലക്ടഡ് ഡെലിവറി ഞാൻ തന്നെ ഏറ്റെടുക്കുന്ന. ഇവളമാർക്ക് ബിയർ ഓഫി കുടിച്ച് ഇറങ്ങത്തില്ല. നീ ഫോറിൻ കുപ്പി ഞാൻ അവിടെ പോയി തപ്പും. മഞ്ചാടിമൂട് പോണ റോഡില്ലേ, ആ അവിടെ നിന്ന് നേരെ വരുമ്പോ ഒരു ബിരിയാണി കട ഉണ്ട്, അതിന്റെ സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്, അത് നേരെ കറിഞ്ഞ് വന്നാ മതി. കണ്ട് ടീ പഴം വിഴിഞ്ഞാൻ തോന്നും. സാധനം കയ്യിലുണ്ടോ? വായി നോക്കിക്കാതെ വേഗം കൊണ്ടുവാ. പറഞ്ഞ പോലെ നല്ല കുപ്പിയിലൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല, ടിപ്പായിട്ടിരിക്കട്ടെ, സീനാക്കാതെ വേഗം പോ, ആരെങ്കിലും കാണും. ശിബുണ്ണൻ പറഞ്ഞത് അടിക്കാൻ വിളിക്കുമെന്നാണല്ലേ, ചിലപ്പോ നാണം കൊണ്ടായിരിക്കും, അടുത്തവണ വിളിക്കുമായിരിക്കും. ഇങ്ങോട്ട് വരാനാ സാർ പറഞ്ഞത്? വാറ്റ് ശശി അകത്ത് കിടക്കേടാ, പിന്നെ ഈ പരൂര് ഇനി ആരാണ് ഈ വാറ്റാനുള്ളത്? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം സാർ. നീ വിളിച്ചു നോക്ക്, ഈ കിളവന്മാരുടെ കാര്യം അമ്മമാർക്കൊന്നും വേറെ ജോലിയൊന്നുമില്ലേ? ഇവിടെ ഒരു വൈബിലാണ്, നമുക്ക് അപ്പുറത്ത് ആ പാലത്തിനടിയിലിട്ടിരുന്നല്ലേ. വേണ്ടാടാ, അവിടെ പോലീസിന് ഭയങ്കര ശല്യമാണ്, ഒരു പോലീസിന് ഭയങ്കര കടിയാ. കൊള്ളാം, ഉഴപ്പ് സ്ഥാനം എവിടെ നടാ? ശിവണ്ണനും കണ്ണനും തുടങ്ങിയ പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് സൂപ്പർ അല്ലേ? ഓ എറിഞ്ഞിടങ്ങണടാ. 300 രൂപ എനിക്കാണ്ട് 250 രൂപയ്ക്ക് തന്നു. നിന്നെ എന്റെ കിട്ടൂടാ മോനെ, മോനെ കിട്ടില്ലടേ, പാഞ്ഞളഞ്ഞു. സാറേ ഇത് മറ്റേ ഇതത് തന്നെ. എവിടെ സാറേ ഇടിക്കില്ല സാറേ, ശിബുണ്ടെ ഇട്ടുക. എവിടാ ഷിബു? എടാ ഷിബു, എടാ ഷിബുവിന്റെ കാര്യം, എടാ അവന്റെ പ്രേമം ഞാനാ പൊളിച്ചത് അറിയാതെ. എനിക്ക് മാ മണ്ടനാടാ അവന്. സ്റ്റാർട്ടപ്പ്, അവൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി, ആരെങ്കിലും പറ്റിച്ചായിരിക്കും പാവത്തിന്. ആ നീ എന്തൊരു കാര്യം ചെയ്യാം, അവൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തേരെ, വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചൊറിയാം. സൂക്ഷിക്കണം കേട്ടോ, മരെ തോക്കെ കാണും. അതെ ചുമ്മാ തള്ളലേ സാറേ, ഇപ്പം തള്ളലല്ലടാ, ഇന്നലെ റിമാൻഡ് ചെയ്ത ശശി ഇല്ലയോ, അവൻ ആദ്യം പിടിക്കുമ്പോൾ അവൻ തോക്കെടുത്ത് കാണിച്ചിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാറ് വെടിവെച്ച് ആകെ വെടിയും പോകെ ആയില്ലേ. ഓ സമ്മതിക്കണം സാറ്, രാവിലെ പുട്ടാണ് കഴിച്ചത്. വാ നീ വന്നേ. സാറേ ഓരേ കിടക്കുന്നു, ഇത് വെച്ചാണോ ഒന്നും മാറി വാറ്റുന്നത്? വേളം വയ്ക്കാതെ, വേളം വയ്ക്കാതെ. ഡേയ് നീ ഇവിടെ നിന്നാ മതി കേട്ടോ, വെളിയിൽ നിന്ന് വല്ല ഗൂണ്ടളം വരുന്നുണ്ടാവും, നോക്കിക്കോളാം കേട്ടോ. നീ പേടിക്കുന്നു വേണ്ട, നോക്കി നിന്നാ മതി. അത് കുഴപ്പമില്ല സാർ, അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഞാൻ ഓടിക്കോളാം.
എവിടുന്ന് കിട്ടിയടേ കുണുവാവയൊക്കെ? എന്തോന്നല്ലേ, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം സി ബി സി വാണങ്ങളല്ലേ സാറേ. എടേ മതി മതി, നിർത്ത് നിർത്ത്, ഇനി സീരിയസ് ആണേ. എന്റെ തോക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ. ആ ഉഹ്, നല്ല മണം അടിക്കുന്നില്ലടാ, നല്ല സൂപ്പർ സാധനം കിട്ടാൻ മാതിരി വാറ്റുന്ന കേട്ടോ. സാറിനെങ്ങനെ മനസ്സിലായി? ഞാൻ ഇടയ്ക്ക് വരുന്നില്ലേ, നീ വാ. അത് എന്റെ പൊന്നു ബാവണ്ണ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. അണ ഇപ്പൊ കൊണ്ടുവരും, ചെറുക്കൻ അങ്ങോട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓ ഓ ശരിയാണ ശരി. ബിനു പറഞ്ഞിട്ട് ഒത്തിരി സമയം കൂടെ എടുക്കും സാധനം ആവാൻ, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കരിക്കും പൂക്കലായിട്ട് നമ്മുടെ സ്പെഷ്യൽ സാധനമല്ലേ ഓർഡർ ചെയ്തേക്കുന്നത്, അതാണ് ഇത്തിരി സമയം എടുക്കുന്നത്. ആ കരിക്കും പൂക്കലൊക്കെ വേണ്ടി വരും. ആ രണ്ടുപേരുണ്ടായിരുന്ന ഇവിടെ, നമ്മളെ സ്പെഷ്യൽ കരിക്കും പൂക്കൽ തന്നെ മതിയാ. പറയേണ്ടിയുണ്ടാടാ, അണ്ടീരെ സീസൺ ഇപ്പം അല്ലാത്തതുകൊണ്ട് നമ്മളീ കരിക്കും പൂക്കൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്പെഷ്യൽ സാധനം ആയിട്ട് കുറച്ച് സമയം എടുക്കും, ഇത്തിരി താമസമുണ്ട്, രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തേക്കണം. എന്തുകൊണ്ട് അത്ര താമസം? അല്ല പറ സംസാരിക്കട്ടും പറ്റൂല, അകത്തോട്ടും അകത്തോട്ടും നമുക്ക് കയറാൻ പറ്റും. എന്ത് തുടങ്ങിയത്? എന്തോന്നൊന്നും അവൻ ഒന്നും അറിഞ്ഞൂടാ. സാറന്മാരായിരുന്നല്ലേ കണ്ടിടാ. എന്റെ പൊന്ന് സാറ് എന്നെ രക്ഷിക്കണം, ഞാൻ ഒരു പാവമാണ് സാറേ. നിന്നെ ആശാൻ കണ്ണനൂടെ എന്നെ പെടുത്തിയതാണ് സാറേ. നിന്റെ ആശാൻ ദിവസം കുറെ. എന്റെ പൊന്ന് സാറേ, ഇത് ലോണൊക്കെ എടുത്തു തുടങ്ങി ഒരു സ്റ്റാർട്ടപ്പ്. ഇത് ഞാൻ മടപ്പിക്കാൻ വേണ്ടി തുറന്നു വെച്ചേക്കുന്ന ആദ്യത്തെ കൂടലാണ്. പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ വിസ്കി തന്നെ എടുത്തത്. നീ ഇത് കുടിച്ചിട്ടില്ലല്ലോ. ഇത് കുടിച്ചിട്ടില്ല. ഇത് എന്റെ ഫ്രണ്ടിന്റെ പപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ല ഇതെന്തോ വെള്ള കളർ നല്ല ബോട്ടിലിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ വിസ്കിയുടെ ബോട്ടിൽ തന്നെ കൊണ്ടുവന്നു പാട്ടി. ഈ കളർ നോക്കാത്ത അടിക്കുക അങ്ങോട്ട്. ഇത് സാധനം വേറെയാ. അല്ലെങ്കിലും കളറിലൊക്കെ എന്തോ കാര്യം. ഏ മൊത്തത്തിൽ കളറല്ലേ ബേബി. എന്റെ തനി കളർ കണ്ടിട്ടില്ലല്ലോ. എടാ ചിയേഴ്സ്. ആ ചിയേഴ്സ്. അല്ലടി നീ വെള്ളം ഒഴിക്കണ്ടേ. ആറ്റിന് കാരോടാ വെള്ളം ഒഴിച്ചടി. നീ അടിക്കടാ അങ്ങോട്ട്. നീ പറഞ്ഞാ പിന്നെ അപ്പീതില്ല. എന്തോടി ഇത്ര കത്തല്. ദുബായിലെ സാധനം വേണ്ടായിരിക്കുമല്ലേ. ആ കണ്ണനാണ് സാറേ ഇതിന്റെ മെയിൻ. അവ ഇപ്പൊ വരും സാറേ, അവനെ ബാക്കി ഇടി സാറേ. എനിക്ക് വയ്യ വന്നു വന്ന് കസ്റ്റമേഴ്സ് ഫോണൊന്നും. ഈ ഷിബുണ്ണ അവിടെ പോയി കിടക്കുന്നു. കുപ്പിയാണോ അല്ലേ? എന്നാ മാറി ഇങ്ങടെ അങ്ങോട്ടും. ഹലോ സാറേ, ഒരുത്തൻ അങ്ങോട്ട് വരുന്നുണ്ട് സാറേ. ഒരുത്തനോടെ കയറി വരുന്നുണ്ടോ? ശിവണ്ണ പോയി. ഒരു കാര്യം പറയാണ്ട് സാറേ, അത് കണ്ണനായിരിക്കും. എല്ലാത്തിനും തീർത്തിട്ടേന്ന് പോകും. പോയി തുറക്കണ. നീ എന്താ ലേറ്റ് ആയത്? അമ്മ അവള് പറഞ്ഞ ടിപ്പ് വന്നുള്ള അണ്ണനെ കൂടി ഷെയർ ചെയ്തേ. എനിക്കൊരു ഷെയറും വേണ്ട, ബാക്കി ടിപ്പ് ഇവിടെ ഉണ്ട്. വാ, നിനക്ക് പെണ്ണുങ്ങളെ കിട്ടിയ ടിപ്പിന്റെ ബാക്കി ഇപ്പം കിട്ടും. അണ്ണനിൽ നിന്ന് എത്ര സ്നേഹം. അത് നിനക്ക് വഴിയേ മനസ്സിലാവും. ഇത് കാരണ കസ്റ്റമേഴ്സ് ഒന്നാ. അല്ലടാ, നമുക്ക് ടിപ്പ് തരാൻ വന്ന ആൾക്കാരാണ്. ഇന്ന് മൊത്തം ടിപ്പ് അല്ലല്ലേ. ഓ സബാഷ്. അവൻ പറയേണ്ടി സാറേ. നീങ്ങി വാടാ, നീങ്ങി വാ. നിനക്ക് ഇവിടെ പണിയുണ്ടടാ, ഇങ്ങി വാടാ. വാ, നിന്റെ ഈ പരിപാടി എന്ന് തുടങ്ങിയടാ. എന്റെ പൊന്നെ സാറേ, നമ്മളെ പരിപാടിയൊന്നും അല്ല ഇത്. ആ ശശി ആശ കലക്കി ഇട്ടിട്ട് പോയതാ. നിന്റെ ശശി ആശ നിനക്ക് വെച്ചിട്ടുണ്ടടാ. എടുക്കടാ. ഹലോ. അല്ലെ, നീ പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി കേട്ടല്ലേ, നല്ല മെച്ചമുണ്ടോ? പറയടാ. ഞാൻ കരുതടേ, നീ ഒരു മരപ്പാഴാണെന്ന് അറിയാ. കൊച്ചു കള്ളൻ കൊറേ പൂത്ത കാശൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും അല്ലേ. നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അങ്ങോട്ട് വരട്ടെ, നമുക്കൊന്ന് കൂടിയാലോ. ഓ വാളിയ, നല്ല സ്കോച്ചൊക്കെ ഉണ്ട്, നമുക്കിന്ന് അടിച്ചു പൊളിക്കാം.
നീ എന്തോ തോക്കി ഒഴിക്കുന്ന ഒഴിക്കണോ സാറേ, വലുതൊഴിക്കണോ ചെറുതൊഴിക്കണോ? നീ ആയ്മ ചെറുതൊഴിക്കടാ. നമ്മടെ ലാലിന്റെ അടയിൽ നല്ല ബീഫ് ഫ്രൈ കിട്ടും, ഒരെണ്ണം വാങ്ങിക്കട്ടെ. അളിയ രണ്ടെണ്ണം വാങ്ങിച്ചോ. അളിയ എന്റെ രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അളിയ ഒരു പാക്കറ്റ് സിഗരറ്റ് കൂടെ വാങ്ങിച്ചോ. അളിയ ബീഡിയൊക്കെ വലിച്ചു കിടന്ന് ഇപ്പൊ സിഗരറ്റ് ഒക്കെ ആക്കിയല്ലേ. ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എന്റെ ഒരു സ്വപ്നമായിരുന്നു. നല്ല നാടൻ കരിക്കു പൂക്കലാണ് സാറേ. പിന്നെ മേമ്പൊടിക്ക് രണ്ട് തവളയും കൂടെ ഇട്ട തവളയാണ്. അപ്പൊ ബാറ്ററി രണ്ടെണ്ണം ഇടി വിടാ. ആ നല്ല സൂപ്പർ ഹാപ്പി ആയിട്ട് അളിയും ചിക്സൊക്കെ ആയിട്ട് ചെറുക്കുമാണ്. കൊച്ചു കള്ള തവളയിട്ട് എനിക്ക് തരണം. അവൻ വന്നാൻ തോന്നുന്നു കേട്ടോ. നിർത്തരുത് നിർത്ത് നിർത്തരുത്. സൗണ്ട് ഒക്കെ കേൾക്കുന്നില്ലേ? ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. അളിയ അളിയ നീ വന്ന വാ കേറി വാ. അളിയ ഭയങ്കര സെറ്റപ്പ് കേട്ടോ. നിനക്ക് സുഖം തന്നെ? പരമ സുഖം അളിയ. വാ നമുക്ക് സുഖിക്കാം. അളിയ നീ സുഖിക്കല്ലേ? ഞാൻ വല്ലാണ്ട് സുഖിച്ചോണ്ടിരിക്കുകയാണ് അളിയ. പിന്നെ നീ എന്നെ പണ്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ളല്ലേ, നമുക്ക് ഇനി ഒരുമിച്ച് സൂചിക്കാം. വെള്ളം അടിച്ചാവ അങ്ങനെ സ്പോൺസേഴ്സ്. ഓ അപ്പൊ നമ്മള് മറ്റേ സാധനം എല്ലാം അവിടെ കിട്ടും. ഇവര് വീണ്ടും നമുക്ക് സ്കോച്ച് വെച്ചു കേട്ടോ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എന്താ വരുന്നത്? കളറ് കാണിച്ച ബേബി. രണ്ടെണ്ണം അടിച്ചില്ല അപ്പോഴേക്കോ? കളറ് കാണുമ്പോൾ കളറ് നിങ്ങളൊക്കെ നേരത്തെ അടി തുടങ്ങി. നിങ്ങൾ അടി തുടങ്ങിട്ട് കുറച്ചു നേരം ആയടാ. ആണോ? ഞാൻ പക്ഷെ സ്കോച്ച് ആയിരുന്നു ഉദ്ദേശിച്ചത്, ഇപ്പം ഫൈറ്റ് ആയിപ്പോയി. ഏതാണ്? നേരത്ത് ഹലോ. ഹലോ നിന്റെടാ. ആ മോളെ അച്ഛനടി. ഏതച്ഛൻ? എനിക്ക് കൊറേ അച്ഛന്മാര്. ഒരുപാട് അച്ഛന്മാര്. അത് ശരി. നിന്റെ അമ്മ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നടി. അവളിങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാം. കാവ്യയുടെ അച്ഛനെ അറിയാം, മനുവിന്റെ അച്ഛനെ അറിയാം. ഓ രാഹുലിന്റെ അച്ഛനാവും അല്ലേ? രാഹുല് ഇന്ത്യ കിടപ്പുണ്ട്. ഒന്ന് അന്ന് എടുത്തോണ്ട് പോവാങ്ങളെ പ്ലീസ്. അച്ഛനാണ് പറയാ അച്ഛൻ. വന്നു വന്ന് അവന്മാര് വീട്ടിലും കയറി പണി തുടങ്ങി. നീ എന്റെ വീട്ടിൽ വാറ്റ് കൊടുത്തു ഇല്ലടാ. എടാ നീയാണ് ഞാനല്ല കാണാൻ. അയ്യോ തലല്ലേ.